continue on Nalanda University side road for 2 kilometers. Entry gate kidhar hai? Entry kidhar hai? One line the part of the monastery. We have seen all residency room, lecture hall, lecture stand. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് 10,000-ത്തോളം വിദ്യാർത്ഥികൾ, 2,000-ത്തോളം അധ്യാപകർ, അവരെല്ലാം ചേർന്ന് അറിവിൻ്റെ ഒരു കേന്ദ്രമാക്കി വളർത്തിയ നളന്ദ. ആ നളന്ദയിലാണ് വാട്ടർ സൈക്കിൾ ഡയറി. 108 മൊണാസ്ട്രികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ 108 മൊണാസ്ട്രികളിലെ മുറികൾ ഉണ്ടായിരുന്നു, അതിനകത്ത് താമസവും ഇവിടെ ക്ലാസ്സും ഒക്കെ ആയിട്ടാണ് അന്ന് ഈ സർവകലാശാല നടന്ന് മുന്നോട്ട് പോയത്. Biggest library, that name was Ratna Sagar, Ratna Dadhi, Ratna Ranjika. That was the 9th floor building. This was the entrance for any one library. 9 നിലകളുള്ള രത്നസാഗർ ലൈബ്രറിയിലേക്കുള്ള പടികളാണിത്. തകർക്കപ്പെട്ടതാണ്, മറ്റ് രണ്ട് ലൈബ്രറികളും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഒരു ഭരണാധികാരി അദ്ദേഹത്തിന്റെ കാലത്ത് പണിത ഒരു മഹത്തായ ഇടം, മറ്റൊരു ഭരണാധികാരി പിടിച്ചടക്കലിന്റെ കാലത്ത് ഇല്ലാതാക്കിയ അതേ ഇടം. Now we are going in the monastery. Namo 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 buddham saranam gacchami. ഈ രണ്ട് ഭാഗത്തും ബുദ്ധന്റെ പ്രതിമ ഉണ്ടായിരുന്നു, അതിൽ വണങ്ങിയാണ് ആളുകൾ അകത്തേക്ക് പോയിരുന്നത്. It was continuous burning 6 months. 6 മാസക്കാലം തുടർച്ചയായി കത്തിക്കൊണ്ടിരുന്നു നളന്ദ എന്നതാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇതൊക്കെ അതിന്റെ അവശേഷിപ്പുകളാണ്. ഇപ്പോഴും നമ്മൾ ഇതിലൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോഴേ പഴയ ഒരു കാലത്തിന്റെ ഒരു ഫീല് വരുന്നുണ്ട്. ബാത്റൂമായി ഉപയോഗിച്ചിരുന്ന സ്ഥലമാണിത്. ആജ് യഹാകേ ഹി ലോഗ് യഹാകേ ഇതിഹാസ് കോ ദഫൻ കർന ചാത്തേ ഹൈ. അബ് ഐസ സർക്കാർ ഹോനാ ചാഹിയേ കി ലോഗോ മേ ശിക്ഷാ കാ പ്രസാർ കരേ ഔർ സ്റ്റുഡന്റ് കേ പഠായി ലിഖായി സ്വാസ്ഥ്യ കേ ലിയേ ഉൻഹോനെ വ്യവസ്ഥാ കർനെ കേ കാം കരേ. എഡ്യൂക്കേഷൻ ശാസന അച്ഛാ നഹീ ഹൈ, സബ് ഗവൺമെന്റ് സ്കൂളേ ബന്ദ് കർ രഹേ ഹൈ. ഇൻകം കൈസാ കർന ചാഹിയേ, വ്യാപാർ ഹൈ വോ ഹമാരാ. എഡ്യൂക്കേഷൻ കി വ്യാപാർ, ഹാ വ്യാപാരീകരൻ ഹോ റഹാ ഹൈ. വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കപ്പെടുന്നു, അതൊരു വ്യാപാരമായി മാറി കഴിഞ്ഞു. ഇതായിരുന്നു ആളുകൾ ഇവിടെ താമസിച്ചിരുന്ന സ്ഥലം. ഒരാൾക്കൊരു മുറി എന്ന നിലയായിരുന്നു അന്നേ ഉണ്ടായിരുന്നത്. മെഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്ഥലങ്ങളും അറകളും ഉണ്ടായിരുന്നു മുറിയിൽ. ഇതാ ഇത് ഇതാണ് ആ സ്ഥലം. ബുദ്ധന്റെ ഒരു വലിയ പ്രതിമ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പുതിയ ചില എടുപ്പുകളുണ്ട്. കിണർ ഇവിടെ മുകളിലാണ്, അന്നത്തെ കിണർ വറ്റിക്കിടക്കുന്നു. പക്ഷെ എന്തൊക്കെയോ നാണയങ്ങളോ എന്തൊക്കെയോ സാധനങ്ങളോ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. ഈ അറിവെന്ന് പറഞ്ഞ വെളിച്ചാണല്ലോ, ആ വെളിച്ചത്തെ ഒരുപാടധികം കാലം ഇരുട്ടുകൊണ്ട് മൂടാൻ കഴിയില്ല. 16 രാജ്യങ്ങൾ ചേർന്ന് ഈ നളന്ദ സർവകലാശാല പഴയ പോലെ തന്നെ വീണ്ടും സാധ്യമാക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് നമുക്ക് വീണ്ടും പറയാം, അറിവിനെ ഇരുട്ടുകൊണ്ട് ഒരിക്കലും മൂടാൻ കഴിയില്ല. വാട്ടർ സൈക്കിൾ ഡയറി യാത്ര തുടരുന്നു. ബീഹാറിൽ നിന്ന് നളന്ദയിൽ നിന്ന് മറ്റൊരിടത്തേക്ക്.